ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ അമിതമായി വണ്ണമുള്ളവർക്കും ബ്രസ്റ്റ് കൂടുതലുള്ളവർക്കും ചുരിദാറിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു സൂത്രമാണ് കാണിക്കുന്നത്. ആം ഹോളിൽ ചെയ്യുന്ന കാര്യമാണ് കാണിക്കുന്നത്. ഓക്കെ, സാധാരണ ആം ഹോൾ കട്ടിങ് പോലെയല്ല നമ്മളതിൽ ചെയ്യുന്നത്, കണ്ടോളൂ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മളുടെ യോക്ക് പീസിൻ്റെ തുണിയെടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. വീഡിയോ ഫുള്ളാണ് കണ്ട ശേഷം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അളവുകൾ പറയാം. അതായത് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് നമ്മളിതിലെടുക്കുന്ന അളവ് 40 ആണ്. എന്നാൽ നമ്മുടെ ചെസ്റ്റ് അനുസരിച്ച് നമ്മൾ വേസ്റ്റ് എടുക്കും. പക്ഷേ ബ്രസ്റ്റിൻ്റെ റൗണ്ട് എടുക്കാറുണ്ടോ? ബ്രസ്റ്റിൻ്റെ റൗണ്ട് ചിലർക്ക് കൂടുതലാണ്, ബ്ലൗസ് തയ്ക്കുന്നവർക്കറിയാം. അപ്പോൾ ബ്രസ്റ്റ് 44 ആണ്. അമിതമായ ബ്രസ്റ്റ് ഉള്ളവർക്ക് ചെസ്റ്റിനെക്കാട്ടും കൂടുതൽ ബ്രസ്റ്റ് കൂടുതലുണ്ടാകും. ചെസ്റ്റിനെക്കാട്ടും ബ്രസ്റ്റിൻ്റെ റൗണ്ട് ആയിരിക്കും കൂടുതൽ. പിന്നെ വേസ്റ്റ്, അപ്പോൾ ബ്രസ്റ്റ് 44, വേസ്റ്റ് നമുക്ക് ഡിപ്പെൻസ് ഓരോരുത്തരുടെ, അതിനനുസരിച്ച് അത് കുറച്ചുകൂടി കുറഞ്ഞു വരാം. അപ്പോൾ ഞാൻ 40 എടുക്കാം. നമുക്ക് 38 ഞാൻ മാർക്ക് ചെയ്തു, പക്ഷേ അത്രയും കുറഞ്ഞു വരില്ല, കാരണം ഇത്രയും നമുക്ക് ബ്രസ്റ്റ് വരുമ്പോൾ ഒറ്റയടിക്ക് അത്രയും കുറഞ്ഞു വരില്ല. അപ്പോൾ നമുക്കൊരു 40 റൗണ്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു അളവിൽ നമുക്ക് ബ്രസ്റ്റിൻ്റെ അവിടെ കൂടുതലും ചെസ്റ്റിൻ്റെ അവിടെ കുറവുമുള്ള ഒരുപാട് അളവുകളുണ്ട്. അത് നമ്മൾ പുറത്ത് തയ്ച്ചു കൊടുക്കുന്നവർക്ക് അറിയത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെയൊക്കെ 1/4, അതായത് 40x 1/4 10, 44x 11 40x 10 കൂടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തൊമ്പ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ബോഡി മാർക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിൻ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാനാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, എല്ലാത്തിനും നമ്മൾ 1/4 എടുത്തു, അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തൊമ്പും കൂടി ചേർത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെസ്റ്റ് എത്രയാണ് നമുക്ക് തയ്യൽ തൊമ്പോട് കൂടി? 11. ചെസ്റ്റ് 11 തയ്യൽ തുമ്പോട് കൂടി, ബ്രസ്റ്റിൻ്റെ അവിടെ 12, വേസ്റ്റ് 11. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഷോൾഡറും ആം ഹോളൊക്കെ നമുക്ക് മാർക്ക് ചെയ്യാം. ഷോൾഡർ ഇത്രയും വന്നുള്ളവർക്ക് 7.5 വരെ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ 7 എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആം ഹോളും 7 എടുക്കാം, ചിലവർ 8 എടുക്കാം കേട്ടോ. ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, ചിലവർ 8 ആയിരിക്കും എടുക്കാം, 7 എടുക്കാം. അപ്പോൾ ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെസ്റ്റ് 11, ബ്രസ്റ്റ് 12. അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, ആം ഹോളിന് ചേർന്ന് നമുക്ക് നേരെ ടേപ്പ് വെച്ച് എടുക്കുമ്പോൾ 11 വരും. അപ്പോൾ ഈ ചെസ്റ്റ് 11 ബ്രസ്റ്റ് 12 ഒരിക്കലും നമ്മളൊന്ന് ബോഡി ഷേപ്പ് ചെയ്തൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, അതൊരിക്കലും കറക്റ്റ് ആവില്ല ആ ഒരു ബോഡി ഷേപ്പിങ്ങിൻ്റെ അളവ്. നമ്മൾ ആം ഹോൾ സാധാരണ 1.5 പോലെ നമ്മൾ വരച്ച് കൊടുക്കുന്നു. വീഡിയോ ഫുള്ളായി കണ്ടോളൂ, ഞാൻ കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അതിനുശേഷം നമ്മൾ ആം ഹോള് നമ്മൾ ഒരുപാട് കാലം തല പുകഞ്ഞ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ രീതിയിൽ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്താൽ മതി. ഞാൻ ചെയ്യുന്ന പോലെ 1.5 ഇതൊക്കെ നമ്മൾ എന്നും ചെയ്യാറുള്ളതാണ്. ഇതെല്ലാം ഞാൻ ഉദ്ദേശിച്ച വീഡിയോയിൽ, വീഡിയോ ഫുള്ളായിട്ട് കണ്ടോളൂ. അപ്പോൾ നമ്മൾ കൈക്കുഴി ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്ക് ആം ഹോളാണ് നമ്മൾ മാർക്ക് ചെയ്തത്. ശേഷം 1.5 ഉള്ളിലോട്ടായിട്ട് നമ്മൾ ഫ്രണ്ട് ആം ഹോള് കൂടി മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു സംഭവം കാണിക്കാൻ പോകുന്ന ബാക്കിനും ഫ്രണ്ടിനും അപ്ലിക്കബിൾ ആണ്. ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കൈക്കുഴിയുടെ ആം ഹോളും ബാക്ക് ആം ഹോളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ബ്രസ്റ്റിൻ്റെ ആ ഒരു റൗണ്ട്, അതായത് അത് 12 ഇഞ്ചാണ് വരുന്നത്, മേളിൽ നിന്നും 10 അല്ലെങ്കിൽ 10.5, വണ്ണമുള്ളവർക്ക് 10.5, അത്യാവശ്യം വണ്ണമുള്ളവർക്ക് 10, അല്ലാത്തവർക്ക് 9.5. അപ്പോൾ ഞാനിപ്പോൾ 10.5 ആണ് നമുക്ക് ആ ഒരു ഇത്, അത് സൈഡിലേക്ക് അങ്ങോട്ട് മാർക്ക് ചെയ്തെടുക്കുക. ഓക്കെ, ബ്രസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വണ്ണം നമുക്ക് 12 ഇഞ്ചാണ്. അപ്പോൾ ആ നേരെ മാർക്ക് ചെയ്ത ലൈനിൽ നിന്നും 12 ഇഞ്ച് വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, 11 ഇഞ്ചിൽ നിന്നും 12 ഇഞ്ചിലേക്ക് ഇങ്ങനെ വരും. ഇത് ഒരു വണ്ണമുള്ളവർക്ക് ഉള്ളതാണ്, തയ്ക്കുന്നവർക്ക് അറിയാൻ പറ്റും, പുറത്ത് വെച്ച് കൊടുക്കുന്നവർക്ക്. വേസ്റ്റ് വണ്ണം 11 ഇഞ്ച്. വേസ്റ്റ് സാധാരണ നമ്മൾ എങ്ങനെയാണ് മാർക്ക് ചെയ്യുക? 14 ഇഞ്ചിലാണ് വേസ്റ്റ് മാർക്ക് ചെയ്യുക. അപ്പോൾ വേസ്റ്റിൽ 14 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്തു. ശേഷം നമ്മൾ ദേ ഇങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കണം, ഒരു വി ഷേപ്പ് ഒരോടെ. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനാണ് നമ്മൾ ഈ 11 ചെസ്റ്റിന് പകരം നമ്മൾ 12 ചെസ്റ്റ് ബ്രസ്റ്റിൻ്റെ റൗണ്ട് തന്നെ നമ്മൾ ചെസ്റ്റിനെടുക്കുക, 12 എടുക്കാം. അപ്പോൾ 1 ഇഞ്ച് അവിടെ കൂടുതൽ വരും. അപ്പോൾ ആ 1 ഇഞ്ച് നമുക്ക് കുറയ്ക്കാനായിട്ട്, പിടിച്ച് നല്ല ഷേപ്പ് കിട്ടാനായിട്ട് നമ്മുടെ ആം ഹോളുടെ സെൻറ്ററിൽ, അവിടെ നമ്മൾ 1.5 ഇഞ്ച് മാർക്കിയ സെൻറ്റർ, അവിടെ നിന്ന് നേരെ ചരിച്ച് ഇതുപോലെ ടേപ്പ് വെച്ചിട്ടും നമ്മൾ 3 ഇഞ്ച് മാർക്ക് ചെയ്യാം. ടക്ക് കൊടുക്കാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായിട്ട് 1/2 ഇഞ്ച് ടക്ക്, കാരണം 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ആ 1 ഇഞ്ച് നമ്മൾ ഇവിടെ പിടിക്കുകയാണ്. അപ്പം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും 1/2 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ പിടിക്കുക. ഇപ്പം നിങ്ങൾ വണ്ണം ഇല്ലാത്തവർക്കും ഇത് ചെയ്യാം, പക്ഷേ അപ്പം 1/4 ഇഞ്ച് പിടിച്ചാൽ മതി, വെറും 1/4 ഇഞ്ച് കേട്ടോ. ശ്രദ്ധിക്കണേ, വണ്ണമുള്ളവർക്ക് ഈ രീതി ചെയ്യാം. ഇപ്പം അല്ലാതെ നിങ്ങൾ ചെസ്റ്റും നോർമലി ചെസ്റ്റ് 12 വേസ്റ്റ് 10 എന്നുള്ളവർക്കും ചെയ്യാം ഈ ട്രിക്ക്. അങ്ങനെ ആകുമ്പോൾ 1/4 ഇഞ്ച് പിടിച്ചാൽ മതി, അപ്പം നല്ല ഷേപ്പ് കിട്ടും, നമ്മളുടെ ആം ഹോളിൻ്റെ അവിടെ ചുരുക്കം വരില്ല. ഓക്കെ, ഇത് ശ്രദ്ധിക്കണേ. അപ്പം നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 3 ഇഞ്ച് എടുത്തു, ശേഷം നമ്മുടെ ബ്രസ്റ്റ് പോയിന്റ് എത്രയാണ്? 1/2 ഇഞ്ച് അല്ലേ. ബ്രസ്റ്റ് അവിടെയും നമുക്കൊരു ടക്ക് കൊടുക്കാം, ഓക്കെ. അതായത് അതും ഒരു 1/2 ഇഞ്ച്, മൊത്തം 1/2 ഇഞ്ച്. അപ്പോൾ 1/4 ഇഞ്ച് ആണ് നമുക്ക് വേണ്ടത്. 3 ഇഞ്ച് നീളത്തിൽ നമുക്ക് മൊത്തം 1/2 ഇഞ്ച് ടക്ക്. അപ്പം 1/4 ഇഞ്ച് ഇപ്പുറത്തും 1/4 ഇഞ്ച് അപ്പുറത്തേക്കും, ഓക്കെ. ഇങ്ങനെയായിരിക്കും വരിക. അപ്പം നമുക്ക് ഈ ഒരു ടക്ക് പിടിക്കുമ്പോൾ ആ നമ്മളുടെ ചെസ്റ്റിൻ്റെ അവിടെയുള്ള ആ ഒരു എക്സ്ട്രാ വരുന്ന തുണി അടഞ്ഞു പോവുകയും ചെയ്യും, നല്ല ഷേപ്പിൽ നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ഫ്രണ്ട് ആം ഹോൾഡ് ഷേപ്പിലായതുകൊണ്ട് 1/2 ഇഞ്ച് ഉള്ളിലോട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ശേഷം നമ്മൾ ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇപ്പം ഈ രീതിയിൽ വരും. പക്ഷെ ബോഡി ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമുക്ക് കറക്റ്റ് ചെസ്റ്റിനോട് ലൂസ് വരും. ആ ലൂസ് പിടിക്കാനാണ് ഇവിടെ നമ്മൾ ടക്ക് കൊടുക്കുന്നത്, മനസ്സിലായല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ടക്ക് ഇപ്പുറത്തേക്ക് സൈഡ് വരാനായിട്ട് ചോക്ക് വെച്ച് നമ്മൾ, പിന്നെ വേറൊരു കാര്യം, ഇത് നമ്മൾ മാർക്കേണ്ടത് ഉൾവശത്താണ് മാർക്കേണ്ടത്. പക്ഷേ ഈ ഉൾവശത്ത് ഇത് നൈറ്റി മെറ്റീരിയൽ ആയതുകൊണ്ട്, വൈറ്റ് കളർ ആയതുകൊണ്ട് നമുക്ക് ഉൾവശത്ത് ചോക്ക് പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കളർ പോർഷനിൽ കാണിച്ചത്. നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ തുണിയുടെ ഉൾവശത്ത് മാർക്ക് ചെയ്യുക, എന്നാലേ നമുക്ക് ടക്ക് പിടിക്കുമ്പോൾ ആ ഒരു കംഫർട്ടബിൾ കിട്ടുള്ളൂ. അപ്പം നമ്മളിത് ഇങ്ങനെ വെച്ച ശേഷം, അതായത് ഇങ്ങനെ നല്ല വശവും നല്ല വശവും ചേർത്ത് ഇങ്ങനെ മടക്കുക, എന്നിട്ട് ആ ചോക്കിൻ്റെ പോയിൻ്റിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ കണ്ടോ വെക്കുമ്പോൾ നമുക്ക് ആ ഒരു പോയിൻ്റ് 2 സൈഡിലും കിട്ടും, കണ്ടോ. ഇതേ അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ തുണിയുടെ ഉൾവശത്ത് മാർക്ക് ചെയ്യുക, എപ്പോഴും അങ്ങനെ മാർക്ക് ചെയ്യാം. പക്ഷേ ഇത് നൈറ്റി തുണി ആയതുകൊണ്ട് ഞാൻ എന്ത് വെച്ച് മാർക്ക് ചെയ്താലും നിങ്ങൾക്ക് ക്ലിയർ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നല്ല വശത്ത് മാർക്ക് ചെയ്തത്. ഇനി നമുക്ക് ടക്ക് പിടിക്കാം. ടക്ക് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആ പോയിൻ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയ ശേഷം, ഞാൻ 3 ഇഞ്ച് ആയതുകൊണ്ട് ടേപ്പ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം കറക്റ്റ് പോയിൻ്റ് നമ്മൾ കറക്റ്റ് എടുക്കണം. എന്നതിന് ശേഷം നമ്മൾ ടേപ്പ് വെക്കണം, കാരണം ഇതിപ്പോൾ ടേപ്പ് വെക്കേണ്ട ആവശ്യം വന്ന എന്തുകൊണ്ടെന്ന് നമ്മൾ കണ്ട. ഈ ഒരു ഇങ്ങനെ ഉള്ളതുകൊണ്ട് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടില്ല. പിന്നെ നമ്മൾ നിങ്ങൾ തന്നെ പറയാൻ ചേച്ചി ഒന്നും മനസ്സിലായില്ലല്ലോ, കണ്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ഇത് കണ്ടോ, 3 ഇഞ്ച് ടേപ്പ് വെച്ചിട്ടുണ്ട് സൈഡിൽ. എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചിൽ തുടങ്ങിയിട്ട് 1/4 ഇഞ്ചിലേക്ക് വന്നിട്ട് അങ്ങനെ ചേർത്ത് തയ്ച്ച് വരിക. അപ്പം നമ്മളിപ്പോൾ ആം ഹോൾ ടക്കാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബോഡിയുടെ സൈഡിലുള്ള ടക്ക് ചെയ്യാം. അത് ഒരു 1/4 ഇഞ്ച് കുറഞ്ഞ, 1/4 ഇഞ്ച് അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നല്ലവണ്ണം വണ്ണമുള്ളവർക്കും നല്ല മേലിപ്പ് നല്ല ബോഡി ഷേപ്പ് ഉള്ളവർക്കാണെങ്കിൽ അത് കിട്ടാനാണെങ്കിലും നമുക്കത് നല്ലതാണ്, കണ്ടോ. ഇത് നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടത്. ഇതേ ഞാൻ വീണ്ടും ടേപ്പ് വെച്ച് കണ്ടോ, നീളം 3 ഇഞ്ച്, 1/4 ഇഞ്ച് വീതിക്ക് വന്നിട്ട് അങ്ങനെ നമ്മൾ ചെറുതായിട്ട് തയ്ച്ച് കൊണ്ടുവരിക. അതെ, ഓക്കെ. അപ്പം നമ്മളുടെ ഇത് റെഡിയായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പം ഇത് മനസ്സിലായല്ലോ. നിങ്ങൾ സാധാരണ വണ്ണം, അത്യാവശ്യം വണ്ണമുള്ള, അതായത് മെലിഞ്ഞു എന്ന് പറയാത്തവരാണെങ്കിലും ഇത് ചെയ്യാം. പക്ഷേ ആം ഹോളിൻ്റെ അവിടെ ഒരു 1/4 ഇഞ്ച് മാത്രം പിടിക്കാൻ പിടിച്ച് നോക്കൂ. നല്ല 1/4 ഇഞ്ചിൽ കുറവാണെങ്കിലും കുഴപ്പമില്ല, നല്ല ഷേപ്പ് കിട്ടും കേട്ടോ. ചെയ്ത് നോക്കണേ. കൂടുതൽ നോർത്ത് ഇന്ത്യൻസാണ് ഇത് ചെയ്യുന്നത് കണ്ടിരിക്കുന്നത്. നമ്മളുടെ കേരളത്തിൽ അത്രയും അങ്ങോട്ട് ആയിട്ടില്ല കേട്ടോ സംഭവം. ഇനിയിപ്പോൾ എനിക്ക് പുറത്തപ്പോൾ എങ്ങനെയെന്ന് അറിയില്ല, പക്ഷേ ഇന്ന് ഒരു 1-2 വർഷം വരെയൊന്നും അധികം ഇവിടെ കേരളത്തിൽ ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടില്ല ഈ ഒരു ടക്ക്. നോർത്ത് ഇന്ത്യൻസ് നല്ലതാണ്, ഞാൻ അവരെല്ലാം ഞാൻ ഈ കൂടുതൽ ടക്ക് കണ്ടിരിക്കുന്നത്. അതെ, ഇത് കണ്ടോ, ഞാൻ ഷാർജയിലായിരുന്നല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് നമ്മൾ ഈ പറഞ്ഞ പല ആളുകളുണ്ട്, അങ്ങനെയാണ് ഞാൻ അത് കണ്ടിരിക്കുന്നത് കേട്ടോ. അതെ, അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയുടെ സൈഡുള്ള വശത്തും നമ്മൾ ചെയ്തെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടാവുന്നുള്ളത്, കണ്ടോ. ഇതിപ്പോൾ നമ്മൾ പട്ടുപാവാടെ ബ്ലൗസിനാണെങ്കിൽ നമുക്ക് ചെയ്യാം, അങ്ങനെ എല്ലാത്തിനും. നമുക്ക് ചുരിദാറിനാണ് നമ്മളത് ചെയ്യേണ്ടത്. മെയിനായിട്ട് ഞാൻ ചുരിദാറിനത് ഇപ്പോൾ ഇത് കാണിച്ചു തന്നത് കണ്ടോ. അവിടെ ഒരു ഇത് കണ്ടോ, അപ്പോൾ നല്ലോണം ബ്രസ്റ്റ് ഒതുങ്ങി നിൽക്കും നമുക്ക്, കണ്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്ത് നോക്കില്ല, ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഫ്രണ്ട്സ്. താങ്ക് യു.